Hi guys, assalamu alaikum. Welcome back to Sano's vlog. Guys, appo na ingoru sthalam vere poovaanu. Njan oru kaina video na parneyirunnu enikku oru sthalam vere poovaanundennu. Pashcha annu poova kaniyilla. Innu njan evidekka ponathu ennu vachale nammal favorite youtuber aaya Basheer broda veetilekkaanu. Avarude ellavaru nammal favorite youtubers aanu. പ്രത്യേകിച്ചമ്മ ഇമ്മക്ക് ഡെയിലി ഓരോ വ്ളോഗ് കാണുന്ന പണിയാണ് എല്ലാവരും വ്ളോഗും അങ്ങനെ ഒന്നും വിടുകയൊന്നുമില്ല അപ്പം നമുക്ക് അവിടേക്ക് ഞാൻ പോവാൻ നിൽക്കുകയാണ് ഇപ്പം ഇറങ്ങി കാണുമായിരിക്കും അവർ അവിടെ വീട്ടിൽ കാണായിരിക്കും അപ്പം നമുക്ക് എന്തായാലും പോയോക്കാം അല്ലേ ഇന്നലെ ഞാനും ഉമ്മയും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പക്ഷെ നമ്മൾ വൈകുന്നേരം ഇറങ്ങി അപ്പം വൈകുന്നേരം ഇറങ്ങി നമ്മളൊരു 5 കിലോമീറ്ററൊക്കെ ഇങ്ങോട്ട് വന്നപ്പം മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ ഒരാളോട് ചോദിച്ചു നോക്കി ഇനി എത്ര ഉണ്ട് പോകാനെന്ന് പക്ഷെ ഓര് പറഞ്ഞു ഇനി ഒരു 15 കിലോമീറ്റർ ഒക്കെ പോകാനുണ്ടാവും അപ്പം പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല നമ്മളെ അടുത്താണെങ്കിൽ കോട്ടും ഇല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചു നിന്നിട്ട് വീട്ടിലേക്ക് തന്നെ പോയി എന്തപ്പാ അങ്ങനെ കിട്ടണോണ്ടോ കാരണവശാലേ നമ്മളോ ഞാനോ ആദ്യം ക്ലാസ്സിന് വേണ്ടി കോഴിക്കോട് പോയപ്പോ ചോദിച്ചാലും ഞാൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞില്ലോ അതൊന്നും പറഞ്ഞ കാര്യല്ലേ നമ്മക്ക് കോട്ടില്ലായിട്ടാ പണിയിട്ടി വീട്ടും ഞാൻ തന്നെ കോട് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും പോലെ ഗായ്സ് അതാ നമ്മളിതാ ബഷീർ ബ്രോയുടെ വീട്ടിലെത്തി കുറേ വഴികളൊക്കെ താണ്ടി താണ്ടി പോവുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്യേ അങ്ങനെ ഇതാ നമ്മൾ വളരെ സാഹസികമായിട്ട് ബഷീർ ബ്രോയുടെ വീട്ടിലെത്തി അല്ല വില്ലയിലെത്തിയിട്ടുണ്ട് ഗൂഗിൾ മാമൻ്റെ എല്ലാ സഹായത്തോടു കൂടി ഇതാ നമ്മൾ ഇവിടുത്തെ ഇമ്മ അവിടുന്ന് മാറി ഇവിടെത്തി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ അങ്ങനെ ഇപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം എപ്പോഴും ഇങ്ങനെ വീഡിയോയിലാണല്ലോ കാണലേ ഇതാണെങ്കിൽ നമ്മൾ തീരെ വിചാരിച്ചിട്ടുമില്ല ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ പെട്ടെന്ന് മിനിയാന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പം നമുക്ക് ബഷീറിനോടെ വീട്ടിൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കാണിച്ചാൽ നല്ല ഭംഗി അവിടെ കാണാൻ ആ വീഡിയോ കാണാൻ പോയി തന്നെ എന്തൊരു ഭംഗിയാ ഗൈസ് ആദ്യത്തെ ബീബി കട ഇപ്പം അവിടെ ഇല്ലല്ലോ ഇതൊക്കെ മാറ്റി മതിയില്ലേ ഗൈസ് മശത്താടെ സൗണ്ട് കേൾക്കുന്നുണ്ട് തോന്നേ പക്ഷെ അങ്ങനെയല്ലേ
ഗൈസ് അപ്പം ഇവിടെ ബഷിക്കല്ല കേട്ടോ, നമ്മൾ മഷിത്താനോട് സോനത്താനോട് സംസാരിച്ചു, ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. അല്ലെങ്കിൽ ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന പണിയിലാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ കുറച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട്. കാരണം ബി ബി ഗാർഡനിൽ പണി നടക്കാതിനോണ്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു, പിന്നെ അവിടെ നിന്ന് പറയാതെ നിന്നാണ്. അപ്പോൾ കാറ് നിന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, നമ്മൾ അത്രയ്ക്ക് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം ഈ ഇമ്മാണെങ്കിലും ഡെയിലി അവരിത് കാണും, ഞാനങ്ങനെ കൂടുതൽ കാണുമെന്നില്ല. എന്നാലും ഇമ്മ കാണുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാനങ്ങനെ ഇമ്മ എപ്പോഴും കാണുമ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ കാണലാണ്. അപ്പം നമ്മൾ അത്രയും വീഡിയോയിൽ എല്ലാം കാണുമ്പോൾ പിന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇത് തോന്നുമല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ടൈമിന് മഷുത്ത വീഡിയോ എടുക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ നല്ലോണം കേട്ടിട്ടുണ്ട്, റൂമിൽ നിന്നാണ് തോന്നുന്നത്, മുകളിൽ നിന്ന് ബാൽക്കണീൻ്റെ അവിടെ നിന്നാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിന് ഇമ്മ ഇമ്മ പ്രത്യേക ബെല്ലടിച്ച് ബെല്ലടിച്ചപ്പം പിന്നെ പെട്ടെന്ന് മഷുത്ത ബാൽക്കണീൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഹായ് തന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് കണ്ട ടൈമിന് എന്നെ ഭയങ്കര ഒരിതായിപ്പോയി, പെട്ടെന്ന് ഹായ് കാണിച്ചപ്പോൾ ഞാനും ഇങ്ങനെ ഹായ് കാണിച്ച്. ഇമ്മ കണ്ടില്ലായിരുന്നു ആ ടൈമിന്, ഞാനും ഇനി മുകളിലോട്ട് ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പം പിന്നെ അവിടുന്ന് മഷുത്ത ഇറങ്ങി വരുന്ന ടൈമിലേക്കും സോനിത്ത വന്നിട്ട് ഡോറ് തുറന്ന് ഡോറ് തുറന്നപ്പോൾ സൈഗുവാവേ വന്നിഞ്ഞു. സൈഗുവാവിന് നല്ല മഞ്ഞുണ്ട് കാണാൻ, മാഷാല്ലാ നല്ല ക്യൂട്ടാണ്. സൈഗുവാവക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടായിരുന്നു. അപ്പം സൈഗുവാവ വന്ന ടൈമിൽ നമ്മൾ അത് കൊടുത്ത് അപ്പോഴത്തേക്കും സൈഗുവാവ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഉള്ളോട്ട് പോയി. പിന്നെ സൈഗുവാവ അങ്ങനെ വന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ സോനിത്താനെ കുറച്ച് സംസാരിച്ചു. പിന്നെ മഷുത്ത വന്ന് ഇവരോട് സംസാരിച്ചപ്പോൾ അവർ കയറാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം പിന്നെ ഇപ്പം വന്നിരുന്നു. പക്ഷേ ബഷിക്ക ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പനെ വിളിക്കാൻ വിചാരിച്ചു. പക്ഷേ ബഷിക്ക അവിടെ ഇല്ലാത്തതിനോട് നമ്മൾ പിന്നെ ഇപ്പനെ വിളിച്ചില്ല. സുനു വിളിക്കായിരുന്നു, സുനു വന്നില്ലായിരുന്നു. പിന്നെ ഇനാഗ്രേഷൻ്റെ കാര്യം പറഞ്ഞു, ഒന്നാം തീയതിയാണ് അന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനെ പറ്റി സംസാരിച്ചൊക്കെ നിൽക്കുമ്പം മഷുത്ത എൻ്റെ കൈമയിലേക്ക് നോക്കിയിട്ട് എൻ്റെ കൈമ ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുക്കണ്ടെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് തന്നെ ഓർമ്മ വരുന്നത് ഫോട്ടോ എടുക്കാനുള്ള കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത്, പിന്നെ മഷുത്താൻ്റെ ബർത്ത്ഡേ ഒന്നാം തീയതിയാണല്ലോ, അപ്പം അപ്പം വ്ളോഗ് എടുക്കാൻ വരാനൊക്കെ പറഞ്ഞ് ബി ബി ഗാർഡൻ്റെ ഇനാഗ്രേഷന് വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞു. കാരണം ഇന്ന് ഞാൻ എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവർ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സ്കൂളൊക്കെ തുറക്കുകയാണ്, കയ്യോ എന്നറിയൂല, വരാൻ കയ്യോ എന്നറിയൂല. മഷുത്ത തന്നെ പറഞ്ഞു കയ്യാണെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഞാൻ കുറച്ച് ഈ വീടിൻ്റെ അവിടെ ചുറ്റുഭാഗം വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ ഉള്ള കാര്യം ഞാൻ എടുക്കുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം ഈ ഫോട്ടോ എടുത്തപ്പോൾ ഇമ്മ പറഞ്ഞു തംബ്നെയിലിന് കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പെർമിഷൻ തരാത്ത എടുക്കുന്നവർക്കാണ് നമുക്ക് സങ്കടം തോന്നിയത്, അവർ പെർമിഷൻ ചോദിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട്. അപ്പം അവർ പറഞ്ഞു വീഡിയോ ഇട്ടോളി തംബ്നെയിൽ ഇട്ടോളി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ തംബ്നെയിൽ നമ്മൾ അങ്ങനെ ഇടാൻ വിചാരിച്ച്. പിന്നെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ, മഷുത്തായ സോനിത്തയാണെങ്കിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ സൈഗുവാവ നല്ല രസമാണ് കളിക്കുന്നതൊക്കെ കാണാൻ. അപ്പം എന്തായാലും ഇപ്പം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി, ഇൻഷാല്ലാ ഇനിയും കാണുമെന്ന് വിചാരിക്കണം. ഒന്നാം തീയതി ഇപ്പോൾ പോകാൻ കഴിയാമെന്നൊന്നും അറിയൂല. പോവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണ്ട്. ഇനി എന്താ, ഇനിയിപ്പം വീട്ടിലേക്കാണ് പോണത്. ഇനിയിപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ഞാൻ കാണിച്ചു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ട് നമ്മൾ കയറിയതാണ് ഇത് അസൂയ കൺവെൻഷൻ സെൻ്ററാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഓർഗാനിക് ഓർഗാനിക്കിൻ്റെ സംഭവമാണ്. നമ്മുടെ പാർക്കിങ്ങിൻ്റെ ആടെയുള്ള പാർക്കിങ്ങാണ്. നല്ല മഞ്ഞുണ്ട്, ഒട്ടും ക്ലീൻ ചെയ്ത് ഇവിടെ ഞോ. നല്ല രൈറ്റും ഉണ്ട് അതില്. ഇപ്പം വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ ഡേ ഒരു അടിപൊളി ഡേ ആയിരുന്നു. കാരണം ഈ മാസം തന്നെ ഫസ്റ്റിൽ ഞാൻ സെലൂ കിച്ചണിലത്തെ സമീറത്താത്തനെയും നിസാർക്കാക്കനെ ഒക്കെ കണ്ടിരുന്നു. അപ്പം അവരെയും കണ്ടു, ഇന്ന് ഇവരെയും കണ്ടു. വലിയ രണ്ട് യൂട്യൂബേഴ്സിനെ ഞാൻ അപ്പം കണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവരെല്ലാവരെയും കണ്ടതിന്.
കുറേ കാലത്തിന് ശേഷം ഇമ്മക്ക് ഇമ്മക്ക് ഭയങ്കര സന്തോഷമാണ്, ഇന്നക്കാട്ടിലും വലിയ സന്തോഷം ഇമ്മക്കാണുള്ളത്. അപ്പം എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. കഷ്ടപ്പെട്ട് അവിടെ ഒക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ വന്നതാണ്. അപ്പം ലൈക്കും ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇമോജി ഇട്ട് പോവല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ അതിൽ ഒന്ന് പറയുക, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അതൊക്കില്ല. അപ്പം എന്തായാലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ തന്നെ ഇനിയും വരുന്നതാണ്. അതിലേക്കും ബൈ ബൈ.